ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ, ഞാൻ ബിജി, മുമ്പിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമുക്ക് പരിപ്പ് രസം ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ടൊമാറ്റോ രസം അല്ലാതെ പ്ലെയിൻ രസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പരിപ്പ് ചേർത്തുള്ള രസം ഉണ്ടാക്കാം. പരിപ്പ് രസത്തിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തൊമര പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതേ വലിപ്പത്തിലുള്ള നാല് ടൊമാറ്റോയും, ഞാൻ എരിവ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട്. ഈ ടൊമാറ്റോ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിതിൽ ചേർക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു ആറേഴല്ലി വെളുത്തുള്ളി, അതിൻ്റെ തൊലി കളയണ്ട, ഇവിടെ ഉള്ള ഈ കട്ടി വശവും വാലും കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണേ. ഇത്രയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കാം. ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ജീരകം. ഒരു സ്പൂൺ മല്ലി. കുരുമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ മുഴുവൻ, എന്റെ ഇപ്പം പൊടിയാണുള്ളത്, മുഴുവനുള്ള ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ഇതിൽ ചേർത്ത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഈ വാ കേൾക്കുന്നത് പ്രൈസമോൻ്റെ. അവൻ അപ്പച്ചനോട് മൊബൈൽ ചോദിച്ചുകൊണ്ട് നിൽക്കുക, ഒരു മിനിറ്റ്താ ഒരു മിനിറ്റ്താന്ന്. ഞാൻ ആവുന്ന അവനോട് പറഞ്ഞെടാ നിർത്തടാ, ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ. അവൻ മൊബൈലും ചോദിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഞാൻ വന്നങ്ങ് വീഡിയോ എടുത്തു. അതിൻ്റെ അകത്തൊരു അവന് വേറൊരു പഴയ മൊബൈലുണ്ട്, അതിൻ്റെ അകത്തൊരു ഗെയിമുണ്ട്, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ അതിങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പിഴിപുളി. ആ പുളി നന്നായി കഴുകി അതിൻ്റെ വെള്ളം നമുക്കിങ്ങനെ എടുക്കാം. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതെന്ന് ഇനി ഇവിടെ എടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് ഈ സാധനങ്ങൾ എൻ്റെ ഈ ക്രഷ് ചെയ്ത് കുരുമുളക് ആയതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത്. മുഴുവനുള്ള കുരുമുളക് ക്രഷ് ചെയ്യുന്നേ നല്ലത്, അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണേ. ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കത് കഴുകി ഒഴിക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കണം നന്നായി. ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞളോട് ഇട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടായിരുന്നു നമ്മൾ വേവിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ചൂടോട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിൽ ചേർക്കുക. എന്നിട്ട് നന്നായി ഉടച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ രസം ഇപ്പം നന്നായി തിളക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരിച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കാം.
ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അത് ക്യാമറ വെച്ചിരുന്ന് ഓഫായിപ്പോയി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാഞ്ഞത്. പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചിട്ട് കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാമേ, അതിട്ടൊന്ന് മൂപ്പിച്ചു. പിന്നെ ഞാനിവിടെ ചേർത്തത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ഇട്ടിളക്കിയിട്ടതിന് ശേഷം നമ്മുടെ രസത്തിനൊക്കെ, രസം സാമ്പാർ ഇതിനൊക്കെ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ്. അതിങ്ങനെ മൂപ്പിക്കുമ്പോഴാണ് നല്ലൊരു മണം വരുന്നത്. നമ്മളിങ്ങനെ ലാസ്റ്റ് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പം ഞാനൊരു അര ടീസ്പൂണോളം ഉലുവാപ്പൊടിയും പിന്നെ ഞാനൊരു ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ആ കായപ്പൊടി അതിലോട്ടിട്ടങ്ങോട്ട് ആ എണ്ണയിലോട്ട് ഇടുമ്പോഴേ നല്ല മണമാണ് വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ആ മുളക് പൊടി നമ്മൾ എപ്പോഴും കറിയിലൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കത്തില്ലേ മുളക് പൊടി, ഇച്ചിരി അങ്ങനെ ചെയ്യണമെങ്കിൽ തീ കുറച്ചതിന് ശേഷം നന്നായി അത് ചെറു തീയിലിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ആ എണ്ണ നന്നായി തെളിഞ്ഞു കാണുന്നത്. അങ്ങനെ ആ മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയിലയും കൂടെ ചേർക്കണേ. എൻ്റെ ഇപ്പം മല്ലിയില ഇല്ലാതായിപ്പോയി. മല്ലിയിലയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മണവും ടേസ്റ്റും കിട്ടും. എന്നിട്ട് ഇത് നന്നായി അടച്ചു വെക്കും കുറച്ച് നേരം, അതിൻ്റെ ആ മണമൊക്കെ അതിൽ തങ്ങി നിൽക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് രസം റെഡിയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാരും ചെയ്തു നോക്കണേന്ന് പറഞ്ഞേ. രസം കുടിക്കുമായിരുന്നു. ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെ കാണിച്ച മോന്റെ സ്റ്റൈല് ഇങ്ങനെ. എരിയുണ്ടോ?